മാഡം പറഞ്ഞു എന്റെ ഉമ്മ കുലസ്ത്രീയാണ് കുറവുകൾ എനിക്കുണ്ടെന്ന് ആരോ എന്റെ ഉമ്മാനോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഉമ്മ അടുക്കള ജോലി ചെയ്ത് ഉണ്ടാക്കിയ ക്യാഷിന്റെ പെർഫ്യൂം അടിച്ചിട്ടാണ് റിയാസ് ഇവിടെ ഇരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഉമ്മ കുലം നോക്കി ഇരിക്കുന്ന ആളല്ല, പുറത്തുപോയി നല്ല വൃത്തിയായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ആളാണ്. പിന്നെ മാഡം ആദ്യം റിയാസിന് എന്തോ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് മറ്റുള്ളവർ എന്തോ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് കുറവാണ് റിയാസിന് എക്സാക്ട്ലി ഉള്ളത് മാഡം? That is my task. So? ഞാൻ ചെയ്തു. You will say anything. Very well. Okay? You did very well. ഝാൻസി റാണി, ഇന്ദിര ഗാന്ധി, ഇങ്ങനെയുള്ള ചില സ്ത്രീകൾ മാത്രം, വളരെ കുറച്ച് സ്ത്രീകൾ മാത്രം അധികാരത്തിൽ വരുമ്പോൾ അതിനെ വെരി ബാഡ് വുമൺ. നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കോൾ സെന്ററുകാരാണ്. പക്ഷെ നിങ്ങൾ കോൾ കട്ട് ചെയ്തു ബസ് കഴിഞ്ഞ മറുപടികൾ, അതായത് റോങ് ആയിട്ടുള്ള വേർഡുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഝാൻസി റാണിയും ഒരു ഇന്ദിരാഗാന്ധിയും അധികാരത്തിൽ വന്നപ്പോൾ അവിടെ സ്ത്രീകളാണ് മുന്നിലെന്ന് തോന്നിയ ചേച്ചി തെറ്റ്. ചേച്ചിക്ക് സ്ത്രീ സമത്വത്തെ കുറിച്ചോ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചോ എന്തറിയാം? യൂണിവേഴ്സിറ്റി അതിപ്പോ കേട്ടപ്പോ മനസ്സിലായി. ആരാ ചേച്ചിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണെന്ന് മനസ്സിലായി. പുരുഷന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിയുടെ കുട്ടീനെ നോക്കുന്ന ആരാ? ചേച്ചിയുടെ കുട്ടി, ചേച്ചി ഇവിടെ വന്ന് ഭയങ്കരമായി തൊഴിൽ ചെയ്യുമ്പോൾ ചേച്ചിന്റെ കുട്ടീനെ നോക്കുന്ന ആരാ? എക്സാക്ട്ലി. ചേച്ചി പറഞ്ഞു പുരുഷന്മാർക്ക് എന്തോ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ചേച്ചി പറഞ്ഞു പുരുഷന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചേച്ചി പറഞ്ഞല്ലോ. ചേച്ചിന്റെ കുട്ടീനെ നോക്കുന്നത് ചേച്ചിന്റെ ഹസ്ബൻഡ് എന്നല്ലേ. കുട്ടിയെ നോക്കേണ്ട സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തം അല്ല അത്, അത് നീ മനസ്സിലാക്ക. എടാ, ഒരു വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു പുരുഷനെ കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ പറ്റില്ല. അത്രേ പറഞ്ഞുള്ളൂ. എന്റെ വീട്ടിൽ എന്റെ കുട്ടിയെ നോക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് നീ ചോദിച്ചത്. അല്ലാതെ ഈ ഹൗസിൽ പുരുഷന്മാരൊന്നും ചെയ്യുന്നില്ലേ? പുരുഷന്മാർ എന്ത് ചെയ്യുന്നു എന്നല്ല, ഒരു സ്ത്രീ ചെയ്യുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് ചെയ്യാൻ ഒരു പുരുഷന് സാധിക്കില്ല. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പുരുഷന് പ്രസവിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണ് പ്രസവിക്കാൻ പറഞ്ഞത്. ഒരു സ്ത്രീയെ പ്രസവിപ്പിക്കാൻ ചേച്ചിക്ക് പറ്റോ? പ്രസവിപ്പിക്കാൻ ചേച്ചിക്ക് പറ്റോ? പിന്നെ മേക്കപ്പ് ഇസ് ജെൻഡർ ന്യൂട്രൽ. അത് പുരുഷന്മാർക്കും ചെയ്യാം, സ്ത്രീകൾക്കും ചെയ്യാം, എല്ലാ ജെൻഡറിൽ പെട്ടവർക്കും ചെയ്യാം. ഇവിടെ നിങ്ങൾ ആരും മേക്കപ്പ് ചെയ്യുന്നില്ല. ഇവൻ മേക്കപ്പിന് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നു. ഇവൻ മേക്കപ്പിന് സമയം എടുക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുരുഷന്മാർ മേക്കപ്പ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവന് തൂക്കാനും തുടയ്ക്കാനും വീട്ടു ജോലി ചെയ്യാനുമാണ് സമയമില്ലാത്തത്. ചായ കുടിക്കാനും സമയമില്ല. എന്റെ ജോലി ചായ കുടിക്കുന്നത് എന്റെ പേഴ്സണൽ കാര്യം ചേച്ചി. ഫുഡ് കഴിക്കുന്നതും എനിക്ക് തന്നിട്ടുള്ള ജോലികൾ ഈ വീട്ടിൽ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചേച്ചി എന്തുമാത്രം മോശമായ ഒരു സ്ത്രീയാണെന്ന് ചേച്ചീനെ സംസാരം കേട്ടപ്പോ ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ, എവിടെയോ ഏതോ പരേഡിന് ചേച്ചീനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച ചേച്ചി ആരെയും സപ്പോർട്ട് ചെയ്യുന്ന ആവത്തില്ല. നിങ്ങളുടെ മെന്റാലിറ്റി എത്രമാത്രം മോശമാണെന്ന് കമ്മ്യൂണിറ്റിയിലുള്ള ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി സ്ത്രീകൾ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹോമോഫോബിക് ആണെന്ന്.